അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ജോ ദി വോയേജർ. ഇറ്റ്സ് മീ ജോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹീറോ ഒരു കുഞ്ഞു കിളിയാണ്. കിളിയുടെ കൂടും തപ്പിയുള്ള യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളും മറ്റ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും സ്റ്റേ വിത്ത് മീ. ഏറ്റവും അറ്റത്തിരിപ്പോണ്ട് അവിടെ കാണാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞൂടെ. കണ്ട 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 സംഭവം ഒരു കുഞ്ഞു കിളിയാണ്. ഇയാളുടെ കൂട് തപ്പിയുള്ള പോക്കിലാണ് നമ്മൾ. എൻ്റെ കൂടിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ബാക്കി കാര്യം. ഈ കിളിയുടെ പുറമെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇപ്പോൾ സൂം ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വന്ന ആൾ പറക്കും. ഒരു കുഞ്ഞ് കിളിയാണ് സാധനം. കാണുന്നുണ്ടല്ലോ ആൾ പറന്ന് പറന്ന് പോയി പോയി. ഇതെവിടെയാണെന്നറിയാൻ വയ്യ. നോക്കാം. അപ്പോൾ നമ്മൾ ആ കിളിയുടെ കൂട് തേടി തേടി നടന്ന്. പക്ഷേ ആ കിളി ഭയങ്കര ബുദ്ധിമാനാണ്. വലിയ കാട്ടിലൊന്നും കൊണ്ടുവെക്കാതെ ഒരു കുഞ്ഞു കാട്ടിലാണ് ആ കൂട് കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കണ്ടത് കാണിച്ചു തരാം. അതെ, ഒരു കുഞ്ഞു കാടാണ്, ഭയങ്കര വലിയ കാടൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു കൂടാണ്, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട കൂടാന്നാണ് തോന്നുന്നത്. എന്തുവായാലും അത് ഭയങ്കര ബുദ്ധിയുള്ളൊരു കിളിയായിരുന്നു. നമ്മൾ വലിയ വലിയ കാടുകൾ തേടി ഞാൻ കുറേ നടന്ന്. പക്ഷേ ആരും ശ്രദ്ധിക്കാത്തൊരു കുഞ്ഞു കാട്ടിൽ ആ കിളി കൂട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനിയും തിരച്ചിലുകൾ തുടരുന്നതായിരിക്കും. അപ്പോൾ ആ കാണുന്ന കാട്ടി മൊത്തം ഞാൻ നോക്കി. അവിടെ ഒന്നും കൂടില്ല, കിളികളുണ്ട്. പക്ഷേ നല്ല സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് നോക്കി തുടങ്ങിയത്. ഞാനപ്പോൾ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞു, പിള്ളേർ സാരിസിൻ്റെ കളിക്കുന്ന വഴിയിൽ കണ്ടതാണ് ഇവിടെ ഈ കാട്ടിൽ കൂടുണ്ടെന്ന്. അപ്പോൾ അവൻ എന്നെ കാണിച്ചു തന്ന്. ഞാനപ്പോൾ ആ കൂട് കണ്ടിട്ടുണ്ട്. അത് കൊള്ളാം, ഇച്ചിരി വലിയ കൂടെ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വരിക. ഞാൻ ആ കൂടൊന്ന് ആദ്യമേ കണ്ടായിരുന്നു, കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. നേരെ നമുക്ക് ആ കൂട്ടിൻ്റെ അടുത്ത് പോവാം. ഇതൊരു വഴി അമാർ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വഴികളാണ്. അങ്ങനെ അമ്മാരുടെ ശല്യം കാരണമാണോ അത് നിർത്തണ്ട. ഇതാണ് കൂട്. അമ്മാരുടെ ശല്യം കാരണമാണോ എന്ന് അറിഞ്ഞൂടാ. അതിപ്പോൾ കിളിയില്ല, എൻ്റെ അകത്ത് കൂട് മാത്രമേ ഉള്ളൂ. ഞാൻ കിളിയുള്ള കൂട് തേടിയാണ് നടക്കുന്നത്. എന്തായാലും കൂട് കാണിച്ചു തരാം. ഇച്ചിരി വലിയ കൂടാണ്, നമ്മൾ ആദ്യം കണ്ട കൂട് നടക്കുന്നതല്ല. ഇത് രണ്ട് രീതിയിലാണ് കൂട് വെക്കുന്നത്. ഒന്ന് തൂക്കിയിട്ടും കൂട് വെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കാക്ക കൂട് പോലെ എവിടെയെങ്കിലും ബേസ് ചെയ്തിട്ടും കൂട് വെക്കും. അപ്പോൾ ഈ കൂടൊന്ന് കാണിച്ചു തരാം. എൻ്റെ അകത്ത് വെയിറ്റ് ഒന്നും ഇല്ല. ഇതെനിക്ക് ഒന്ന് കുറേ നാൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കാണാൻ. കണ്ട കൂടിൻ്റെ അകത്ത് ഒന്നുമില്ല. ഞാൻ നോക്കിയായിരുന്നു. സാധാരണ ഇത് ഈ കിളി മൂന്ന് മുട്ടയിടാറുള്ളത്. അതങ്ങനെയാണ്. ഞാനിതിനു മുമ്പ് ഇതിൻ്റെ കൂടും മുട്ടയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ചുമന്ന കുത്തുകുത്തുള്ള കുഞ്ഞു മുട്ടകളാണ്. പക്ഷേ എന്തോ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തുവായാലും ഞാനത് തപ്പി നടക്കി. എൻ്റെ ഇനി ഒരു ആഴ്ചത്തെ പരിപാടി അതായിരിക്കും. ഒരാഴ്ച ഫ്രീ ടൈമാണ്, അതുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ട് ഞാൻ ആ കൂട് തപ്പി മുട്ടയോ അല്ലെ കുഞ്ഞുങ്ങളെയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുള്ള ബാക്കി കാര്യം. എന്തായാലും ഈ കൂട് നമുക്ക് കൂട് കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ കൂട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കുഞ്ഞുങ്ങളും മുട്ടയുള്ള കൂട് തേടി നമുക്ക് നടക്കാം. ഒക്കെ കാക്കിയിരിക്കുന്ന കാണാൻ കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഞാൻ കൂട് തേടി വന്നതാ കാക്കേനെ കിട്ടിയത്. എന്തായാലും കൂട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ രണ്ട് പോർഷൻ കവർ ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോയാൽ ഈ ചെളിയിൽ കൂടെ നടക്കുന്നതിന് ഒരു ട്രിക്കുണ്ട്. അതായത് പുല്ല് പിടിച്ചിരിക്കുന്നതിന് ഈ പുല്ല് മാത്രമേ നമ്മുടെ ചവിട്ടത്തുള്ളൂ. അത് നമ്മൾ താന്നുവത്തില്ല. കണ്ട പുല്ലി ചവിട്ടിക്കഴിഞ്ഞാൽ പുല്ലി ചവിട്ടിയ താന്നുവത്തില്ല. ബാക്കി നമ്മൾ ചെളിയിലെ ചവിട്ടുന്നതെങ്കിൽ താന്നുവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ പുല്ലിലും ചവിട്ടിയ ചെളിയിൽ കൂടെ നടക്കുന്നത്. പുല്ലില്ലെങ്കിൽ സീനാണ് കേട്ടാ, ചെരുപ്പൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളേ. അപ്പം വീണ്ടും വേറെ സ്ഥലങ്ങൾ കവർ ചെയ്യും. എന്തുവല്ലോ അത് കണ്ടുപിടിക്കും. രണ്ട് കൂടെ നമ്മൾ കണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ടാസ്ക്കാണെന്നാ തോന്നുന്നത്, ഇത് വെള്ളവും കാടും കൂടെ നിൽക്കുന്നിടത്ത്. കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളവും കാടും നിൽക്കുന്നിടത്താണ് ഇത് കൂട് വെച്ചേക്കുന്നത്. ഉണ്ടോ ഉണ്ടോ, നല്ല സൗണ്ടുണ്ട്. ഇത് ടെൻറ്റി എന്നെ അങ്ങോട്ടേക്ക്. എന്തുവല്ലോ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആക്കി കാര്യം. ഇയാൾ എന്നെ വിളിക്കുന്നതാണ് കൊണ്ട്. കൂടില്ലെങ്കിലാ മോനെ ഞാൻ വരിക അങ്ങോട്ട്. അപ്പം ഞാൻ കുരുവിയെ തേടി ഇറങ്ങിയിട്ടുണ്ട്. ചെരുപ്പ് കുരി കൈ പിടിച്ചേക്കുക. അപ്പം ഇതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നു. അതിൽ പിന്നെ സോസ് എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ. ചെരുപ്പ് കുരി ഇപ്പം കാലി മുരിങ്ങാൻ തട്ടുന്നുണ്ട്. ഇത് കണ്ടക്കാടായി. കണ്ടക്കാടിൽ കാണാൻ സാധ്യത കുറവാണ്. കാര്യം ഇതിൽ ഭയങ്കര വലിയ ഇലകളും നല്ല ഗ്യാപ്പും ഉണ്ടായതുകൊണ്ട് ഇതിലേ അത് കൂടുവെക്കത്തില്ല. കണ്ടോ
ഗ്യാപ്പ് ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും. കാറ്റ് നേരിട്ടടിക്കുന്നത് കൊണ്ടും കൂടുന്നതിനാൽ അനക്കം തട്ടും. അപ്പോൾ അത് ഉറപ്പായിട്ടും ഈ കണ്ടൽ ഈ വലിയ കണ്ടൽക്കാടി കൂടു വെക്കത്തില്ല. ഈ ചെറിയ ഞങ്ങളുടെ ഇവിടെ ഇതിന് ഓലക്കാടെന്നാണ് പറയുന്നത്, ഈ കുഞ്ഞു കാട്ടിലെ ഇത് കൂടു വെക്കത്തുള്ളൂ. ഇതുവഴി ഒരു വഴി ഇല്ല, ഇനി ഈ ഒരു വഴി നമ്മൾ ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ പുറവിന് പോകണം. നമ്മളിവിടെ രണ്ടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. കാറ്റുണ്ട്, പിരിവേ കാണുന്നുണ്ട് നിങ്ങൾ. അതിപ്പോൾ എങ്ങോട്ട് പോയി? താഴെ താഴെ പോയി. ഇപ്പം നമ്മൾ കാണുന്നത് വൻ മരങ്ങളൊന്നും അല്ല, ഇത് ജസ്റ്റ് കണ്ടൽക്കാടിൻ്റെ വേരുകളാണ്. അപ്പം കണ്ടൽക്കാട് ഓക്സിജൻ എടുക്കാൻ വേണ്ടി അതിൻ്റെ വേരുകൾ ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അതിനായി വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഈ വേരുകൾ ഉപയോഗിച്ച ഓക്സിജൻ എടുക്കുന്നത്. അപ്പം കണ്ടൽക്കാടിൻ്റെ വേരുകളാണിത്. ഞാൻ ആ കിളിയുടെ പുറകെ നടന്ന് ഇവിടെ മൊത്തം നടക്കുക. എൻ്റെ ഒരു DXLR ഒന്നും അല്ലാത്തതുകൊണ്ട് ആ കിളീനെ അങ്ങനെ സൂം ചെയ്തൊന്നും കിട്ടാനോ നിങ്ങളെ കാണിക്കാനോ പറ്റുന്നില്ല. പക്ഷേ പുള്ളി ഇവിടെ എല്ലാം തന്നെ ഉണ്ട്, സൗണ്ട് എപ്പോഴും കേൾക്കാം. പക്ഷേ വളരെ കുഞ്ഞു സാധനം ആയതുകൊണ്ട് ഈ ക്യാമറ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എങ്കിലും ഞാൻ കൂട് കണ്ടുപിടിച്ചിട്ടേ അടങ്ങത്തോളൂ. അതുവരെ ഞാൻ ഇങ്ങനെ അതിൻ്റെ പുറകേന്ന് നടക്കും. അപ്പോൾ നമ്മൾ മുട്ടയുള്ള കൂട് തേടി നടന്ന് വേറെ സംഭവം കണ്ടുപിടിച്ച്, വിചിത്രമായ അല്ലെങ്കിൽ എന്തോ കടിക്കാത്ത തേനീച്ച എന്തിയുടെ സാധനം അതുകൊണ്ടേ ഇച്ചിരി ദൂരെയാണോ മൊത്തം വാട് കാടും വള്ളിയൊക്കെയാണ്. ഓ, ഒരു റൗണ്ടിനാണല്ലോ ഇവിടെ അത്, കണ്ടോ ഇതാണ്ട സാധനം. ഇത് തേനീച്ചക്കൂടെന്നൊക്കെ പറയുന്നത് എനിക്കറിയാൻ വയ്യ, പക്ഷേ ഇത് പക്കാ റൗണ്ടിന് എന്തോ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഉണ്ട്. ഒന്ന് അടുത്ത് പോയി നോക്കാം. ഇപ്പം പിള്ളേർ പറയുന്നത് ഇത് കുത്തത്തില്ല, അവന്മാർ കണ്ട്രി സാറ്റാക്കി കളിക്കുമ്പം എൻ്റെ അടുത്തൂടെയൊക്കെയാണ് പോകുന്നത്. ഈച്ച വലിയ കുഴപ്പമില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇത് തേനീച്ചയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കുഞ്ഞീച്ചയാണ്, പക്കാ റൗണ്ടിനുമാണ് കൂട് ചെയ്തേക്കുന്നത്. ഇതിൽ കൂടുതൽ അടുത്ത് എനിക്ക് പറ്റത്തില്ല, കാര്യം ഞാൻ മരത്തിൻ്റെ മണ്ടയ്ക്ക് നിടിക്കുകയാണ്. സൂം ചെയ്ത് നോക്കാം. ഇതാണ് സാധനം, സൂം ചെയ്തപ്പം ബ്ലറായി കാണും. എന്തായാലും എൻ്റെ അത് തേനുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിഞ്ഞുകൂടാ. എത്ര നാളായടാ? 3 മാസമോ? 3 മാസത്തോളം ആയെന്നൊക്കെയാ പറയുന്നേ. പക്ഷേ ഒക്കെ റൗണ്ടിൻ്റെ ഒരു സാധനം എന്തോ ആണോ എന്തോ, തേനീച്ച ആവാനാ സാധ്യത. കാര്യം കുഞ്ഞു തേനീച്ച എന്തുമായാലും. ഞാനിവിടെ റിസ്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇപ്പൊക്കെ റൗണ്ടൊക്കെയാണ്, തേനുണ്ടോ എടുക്കണോ അതൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോട്ട്. നമ്മൾ കുരുവിക്കൂടും തപ്പി നടക്കുക. രണ്ട് കൂട് കണ്ട്, രണ്ടിലും ആൾത്താമസമില്ല. ഇമ്മാരുടെ തല പോലൊക്കെയാണ്. ഇമ്മാർ 3 പേരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ സാറ്റ് സീനും കളിക്കാരാണ്. നമുക്ക് എന്തുമായാലും കൂട് തേടിയുള്ള യാത്ര ഈ തുടരുകയാണ്. ഞാനിൻ്റെ അതിനീളിൽ നിന്ന് ഇറങ്ങട്ടെ, കൊമ്പൊക്കെ പൊത്തു തീർന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാൽ തേനീച്ച ഇവിടെ മൊത്തം പറന്ന് നടക്കുന്നുണ്ട്. വെറും പൊടി സാധനമാണ്, സാധാ ഒരു ഈച്ച, അറ്റത്രേ ഉള്ളു. കണ്ട ഈ സാധനം, ഇത് കുത്തത്തൊന്നും ഇല്ലെന്നാണ് പറയണത്. ഇതാണ്ട് ഇത്ര അടുത്തിരി പോണ്ടല്ലോ, കയ്യിലൊന്ന് പിടിച്ചു പോകാം. എന്തുവരും ഒരാൾ മാത്രമായപ്പം കൈ വന്നപ്പം, പക്ഷേ കുഴപ്പമില്ല, വലിയ അറ്റാക്കിംഗ് ഒന്നും ഉള്ള ആളല്ല. അയാൾ പറന്നില്ല എന്തായാലും. അതണ്ടേ, കൈ വെക്കുമ്പോൾ നല്ലോണം കാണാൻ വരുന്നുണ്ടല്ലേ. ഇതാണ് നേരത്തെ കണ്ട തേനീച്ച. മരി ഇവിടെ കൂട് വെക്കാൻ പ്ലാനാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടെ പക്ഷെ കുറച്ചുണ്ട്, നമ്മൾ വന്ന കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ കിളിക്കൂടിൻ്റെ അടുത്തോട്ടാണ്. നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കുമായിരുന്നു കിളിക്കൂട്ടിൽ മുട്ടയിട്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ മുട്ടയിട്ടിട്ട് എനിക്ക് തോന്നുന്നത് മുമ്പേ മുട്ടയിട്ടൊരു കിളിക്കൂടാ, ഇപ്പം ഇല്ല. ഗായ്സ്, ആ കിളിക്കൂടിപ്പം
ഉള്ളടത്ത് കാണുന്നില്ല, അതിനെന്താ പറ്റി? ഓ, അതാണ്ട് ഇവിടെ പൊളിഞ്ഞു വീണ് കിടക്കുകയാണ് ഗൈസ്. പോയി, എനിക്കറിയായിരുന്നു കാര്യം. ഓ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിലും മുട്ട ഇട്ട ആണ്, അതാണ്ട് പഞ്ഞിയൊക്കെ കൊണ്ട് വെച്ചായിരുന്നു, അതുകൊണ്ടോ. പഞ്ഞിയൊക്കെ കൊണ്ട് വെച്ച് അതിൻ്റെ തൂവലൊക്കെ പൊഴിച്ച്, കിളി തൂവൽ പൊഴിച്ച് കഴിഞ്ഞാൽ അത് മുട്ടയിടും. അപ്പോൾ അത് മുട്ട ഇട്ടെന്നാ തോന്നുന്നു. പക്ഷേ അതിൻ്റെ കുഞ്ഞു കിളിയുടെ വേസ്റ്റൊന്നും കാണുന്നില്ല. എന്തോ, എന്തായാലും ഇത് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ കൂടാണ്ടാന്ന് തോന്നുന്നു. എന്തോ അത് പൊളിഞ്ഞ് വീണു. അതിന് ബലമില്ലായിരുന്നു, എനിക്ക് അന്ന് പിടിച്ചപ്പോലെ തോന്നി. കാര്യം വലിയ ബലമില്ലാത്തൊരു കൂടായിരുന്നു. അപ്പോൾ ഇനി വേറൊരു കൂട് കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ പ്രതീക്ഷ ഈ കൂട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി മുട്ടയിട്ടിട്ട് ആ മുട്ട കുഞ്ഞ് വിരിയുന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്നായിരുന്നു. സാഡ് സംഭവം. അങ്ങനെ ആ പ്രതീക്ഷ പോയി. അപ്പം വേറൊരു കൂടിനി കണ്ടുപിടിക്കണം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ തിരഞ്ഞുകൊണ്ടേ ഇരിക്കും. ഗായ്സ്, ഒത്തിരി വിഷമമുണ്ട്. ആ പൊടിഞ്ഞ കൂടും അതിൻ്റെ വേസ്റ്റുമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. എന്തോ ചെയ്യാൻ, എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് കൂട് പിന്നെ അത് മുട്ടയിടുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് വിരിയുന്നതും പറന്നു പോകുന്നതൊക്കെ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു രണ്ട് മൂന്ന് സീരീസ് പോലെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാൻ, നമുക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. കൂട് അത് മുമ്പേ ഉപേക്ഷിച്ച കൂടായിരിക്കും. എന്തോ മഴയും കാറ്റൊക്കെ വന്ന് അത് പൊളിഞ്ഞു വീണിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ കിളിയുടെ സൗണ്ടാണ് ഭയങ്കര ടെംപ്റ്റേഷൻ കേട്ടോ. ഈ സൗണ്ട് ഞാൻ ഇങ്ങനെ തപ്പി തപ്പി പോയതാണ്. അപ്പം കിളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടും കാണും. ആ പ്രതീക്ഷയിൽ കൂട് അടുത്ത കൂട് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അടുത്ത വീട് ഇടുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഇപ്പം ഗായ്സ്, ഇതൊരു പുതിയ ഹോപ്പാണ്. അതായത് ഒരു കുഞ്ഞ് കിളി കുഞ്ഞ് പുല്ലും കച്ചിയൊക്കെ ആയിട്ട് ഇതാ കണ്ടോ, അതിൻ്റെ ചുണ്ടയിൽ കൊത്തി വെച്ചുകൊണ്ട് കൂട് വെക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ വേറെ എവിടെയല്ല കൂട്, ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അപ്പം അടുത്ത വീഡിയോക്കുള്ള പക്കാ സ്കോപ്പ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും. ഈ കിളി കൂടൊന്ന് വെച്ച് തീർന്നോട്ടെ. ഞാനിപ്പോൾ എന്തുപോലെ അതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല, കാരണം അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ അതിനെ മനസ്സിലാവും ആൾക്കാർ കണ്ടെന്ന് അതിൻ്റെ കൂട്. എൻ്റെ മെയിൻ ഇതായിട്ടെന്ന് പറയുന്നത് കൂട് ആരെങ്കിലും കണ്ടാൽ അത് അപ്പം തന്നെ കൂട് മാറിപ്പോവും. അപ്പോൾ അത് കൂടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് മുട്ടയിടുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതിൻ്റെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം സ്റ്റേ വിത്ത് മീ, ഇറ്റ്സ് മീ ജോ, ജോ ദി വോയേജർ സൈനിങ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തോളൂ. ഇത്ര വ്യത്യസ്തമായ വീഡിയോകൾ വേറെ എവിടെ കിട്ടും?